Hi guys, welcome back to our YouTube channel, Arielak Vibes. If you are interested in our channel, please hit the subscribe button and tap the bell icon to get all the notifications. Now, we are preparing a very special recipe and it is restaurant style chili chicken. This is very easy to make in the kitchen. So, let's see how to make it. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബോൺസ് ഉള്ള ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണ് യു ക്യാൻ ടേക്ക് ബോൺലെസ് ചിക്കൻ ഓൾസോ അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഹാഫ് കെ ജി ചിക്കൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള ചിക്കൻ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ് നൗ ലെറ്റ്സ് ആഡ് ദി ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് ലെറ്റ്സ് ആഡ് 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഫുൾ ആഡ് ചെയ്യുന്നത് ഈ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ 2 tablespoon കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് എഗ്സ് ആണ് ആഡ് ചെയ്യുന്നത് 2 muttas നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് സോയ സോസ് 3 teaspoons ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വിനാഗിരി 1.5 teaspoon ആണ് വിനേഗർ ആഡ് ചെയ്തിട്ടുണ്ട് 3 tablespoons മൈദ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 hour നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് നമുക്കിത് കിട്ടണം അപ്പോൾ നമുക്കിനി 1 hour കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊരു ചുവടേ കട്ടിയുള്ള ഒരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണം ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വി ആർ യൂസിങ് സൺഫ്ലവർ ഓയിൽ ഹിയർ അപ്പം വെളിച്ചെണ്ണയാണൊന്നും കുഴപ്പമില്ല അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് നമുക്കത് കിട്ടണം നന്നായിട്ട് മുരിഞ്ഞ് നല്ലതായിട്ട് വറുത്ത് നമുക്കത് കിട്ടണം ഇപ്പം നമ്മൾ എല്ലാ ചിക്കൻ പീസസും ആഡ് ചെയ്യുന്നുണ്ട് 2 times ഞങ്ങളിത് വറുത്തത് കാരണം ഹാഫ് കെ ജി എടുത്തിരിക്കുന്നുണ്ട് ഫുള്ള് ഒരു പ്രാവശ്യത്തേക്ക് വറക്കാനായിട്ട് പറ്റില്ല ആദ്യം ഒന്ന് വറുത്ത് 2nd പിന്നെ ഒന്ന് വറുത്താണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നന്നായിട്ട് വറുത്ത് എടുക്കാം അപ്പം അത് വരയ്ക്കുന്നു വെയിറ്റ് ചെയ്യുക ആരിലക് വൈബ്സിൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ എന്തായാലും അത് കാണുക പിന്നീട് ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമൻറ്റും ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഫോളോ അസ് ഓൺ അവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് @arielak ആൻഡ് @vidyalak ഇനി നമുക്ക് ഈ ചിക്കൻ നമ്മളുടെ നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ചിക്കൻ നല്ലതായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾക്കും കിട്ടേണ്ടത് നമ്മൾ ആ ചിക്കൻ എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യുക ഇനി നമ്മൾ ഈ ചിക്കൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സെയിം ഓയിലിൽ ആ സെയിം പാനിലേക്ക് ഒരു 4 to 5 ഗ്രീൻ ചില്ലീസ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇടുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക അതിൻ്റെ ആ ഒരു സ്മെല്ലില്ലേ ആ ഒരു പച്ചമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളത് അതിലേക്ക് ഇട്ടൊന്ന് എടുക്കുക പിന്നെ 2 medium sized ഒനിയൻസ് ആണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് അപ്പം അത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ടാക്കിയിട്ടാണ് നമ്മളതിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അൺടിൽ ഇറ്റ് ബിക്കംസ് ട്രാൻസ്പെറൻറ്റ് അപ്പോൾ അതുവരേക്കൊന്നും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ആ ഒനിയൻസ് കിട്ടണം എന്നിട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ നമ്മളുടെ ഒനിയൻസ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത് 2 ചെറിയ capsicum നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ക്യാപ്സിക്കം ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ആൻഡ് ക്യാപ്സിക്കം ഇഷ്ടമല്ലാത്തവരാരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇറ്റ്സ് വെരി ടേസ്റ്റി ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻസ് ആഡ് ചെയ്യുകയാണ് യു ക്യാൻ ബൈ ഇറ്റ് ഫ്രം ദി മാർക്കറ്റ് അപ്പം നമ്മൾ 2 തണ്ട് സ്പ്രിംഗ് ഒനിയൻസ് ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഹാഫ് സ്പ്രിംഗ് ഒനിയൻസ് ഹാഫ് എമൗണ്ട് സ്പ്രിംഗ് ഒനിയൻസ് മാത്രമാണ് ഞങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് 2 tablespoon സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ 3 tablespoon റെഡ് ചില്ലി സോസ് ആഡ് ചെയ്തിട്ട് എന്നിട്ട് മിക്സ് ചെയ്യുക ദെൻ ആഡ് 3 teaspoon ടൊമാറ്റോ സോസ് ഓക്കെ എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക
ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഈ കുറച്ച് ലിക്വിഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക ओके आवश्यक बोईल अब आ समत कुछ आवश्यक उपलब्ध आड सम सोल्ट टू टेस्ट एंड मिक्स इट वेल ना बोईल आव वे वेट अब फ्राइड चिकन इटक अब नाम इन बोईल आयोजन इतना फ्राइड चिकन ऐसा इन नाम ना मिक्स इतना कुछ टू टी स्पून कॉर्नफ्लोर इन अब ना वे वे मिक्स लिक्विड फोम डाइल्यूट आकड़क मिक्स इन इतना आवन वे ना वच्न वे बोईल ना वे अड़ वे कुक ओके अब नाम कुक नाम टेस्ट चिली चिकन रेडी आईटे वाले सिंपल नामे इन नाम कुछ स्प्रिंग ऑनियंस गार्निशन वे गार्निश नो इचि आड्डा अब बाकी स्प्रिंग ऑनियंस नाम गार्निश बाउल गार्निश अब दिस इज अवर रेस्टोरेंट स्टाइल चिली चिकन इफ यू लाइक अवर वीडियो डोंट फॉरगेट टू सब्सक्राइब अवर चैनल एंड बाय बाय गाइस थैंक्स फॉर वाचिंग।